ഞാൻ സുഷമ അനിൽ. IBC ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. കെ സുധാകരൻ ഇനി KPCC പ്രസിഡന്റ്. മറ്റു പേരുകൾ പരിഗണനയിലില്ലായിരുന്നുവെന്നാണ് അറിയുന്നത്. ഹൈക്കമാൻഡ് പ്രതിനിധി താരിഖ് അൻവർ നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത്. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നീ നേതാക്കൾ ആരുടെയും പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിരുന്നില്ല. പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിച്ചതുപോലെ മുതിർന്ന നേതാക്കളെ മറികടന്ന് ഏകപക്ഷീയമായി KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കേണ്ടെന്നായിരുന്നു ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. MLA മാരുടെയും MP മാരുടെയും അഭിപ്രായം സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് തേടിയിരുന്നു. KPCC പ്രസിഡന്റായി കെ സുധാകരൻ MPയെ നിയോഗിച്ച ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പുതിയ അധ്യക്ഷൻ കെ സുധാകരന് അദ്ദേഹം അഭിനന്ദനങ്ങൾ നേരുകയും ചെയ്തു. അതേസമയം പാർട്ടിയെ ശക്തമായി തിരികെ കൊണ്ടുവരണമെന്ന രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം പൂർണ്ണമായും നിറവേറ്റുമെന്ന് നിയുക്ത KPCC അധ്യക്ഷൻ കെ സുധാകരൻ പ്രതികരിച്ചു. പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകും, പാർട്ടിയെ അധികാരത്തിൽ തിരികെ എത്തിക്കും, കാലോചിതമായ എല്ലാ തീരുമാനങ്ങളും ഉൾക്കൊള്ളുമെന്നും കെ സുധാകരൻ പറഞ്ഞു. KPCC പ്രസിഡന്റായി തെരഞ്ഞെടുത്ത തീരുമാനത്തിൽ സന്തോഷമറിയിച്ച് കെ സുധാകരൻ, രാഹുൽ ഗാന്ധിയാണ് തീരുമാനം അറിയിച്ചതെന്നും പാർട്ടിയെ ശക്തമായി തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും കെ സുധാകരൻ പറഞ്ഞു. കോൺഗ്രസിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പുകളെ ഐക്യപ്പെടുത്തി കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് കെ സുധാകരൻ പ്രതികരിച്ചു. ഗ്രൂപ്പുകളെ എങ്ങനെയൊക്കെ സഹകരിപ്പിക്കണമെന്ന് തനിക്കറിയാമെന്നും 50 വർഷമായി ഈ പണി തുടങ്ങിയിട്ടെന്നും കെ സുധാകരൻ പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുമെന്ന്, കോൺഗ്രസ് തിരികെ വരുമെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചു. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ MPമാരായി ഡോക്ടർ വി ശിവദാസനും ജോൺ ബ്രിട്ടാസും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യസഭാ ചേംബറിൽ നടന്ന ചടങ്ങിൽ സഭാധ്യക്ഷൻ വെങ്കയ്യനായിഡു പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ ബ്രിട്ടാസ് ഇംഗ്ലീഷിൽ സത്യവാചകം ഏറ്റുചൊല്ലി. CPIM സംസ്ഥാന സമിതി അംഗം ഡോക്ടർ വി ശിവദാസൻ മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മഞ്ചേശ്വരത്ത് കെ സുന്ദരയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ കോടതി നൽകിയെന്ന കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറും. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതിയായ കേസ് ജില്ലാ ക്രൈംബ്രാഞ്ച് DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുക. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ കോഴ നൽകിയതിന് പുറമെ ഭീഷണിപ്പെടുത്തി തടങ്കലിൽ പാർപ്പിച്ചെന്നുമുള്ള സുന്ദരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ കൂടി കേസിൽ കൂട്ടിച്ചേർക്കും. അന്തരിച്ച മുതിർന്ന നേതാവ് KR ഗൗരിയമ്മയുടെ പേരിൽ സ്മാരകമായി ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ലാപ്ടോപ്പ് വിതരണത്തിനുള്ള പദ്ധതിയാണ് പ്രഖ്യാപിക്കേണ്ടതെന്ന് PC വിഷ്ണുനാഥ് MLA. ധനവിനിയോഗത്തെ സംബന്ധിച്ച് മുൻഗണനകൾ ഉണ്ടാകേണ്ട കാലമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കുതിരാൻ തുരങ്കപാതയിൽ August 1 ഒരു ടണൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനുള്ള സൗകര്യമൊരുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. തുരങ്ക നിർമ്മാണത്തിന്റെ പുരോഗതി വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. എല്ലാ പ്രവർത്തനങ്ങളും വേഗത്തിൽ പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. അതുമായി ബന്ധപ്പെട്ട അനുമതികളും നേടണം. മൺസൂൺ കാലമാണെങ്കിലും പ്രവർത്തനം തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് മോടികൂട്ടാൻ 1 കോടിയോളം രൂപ ചെലവഴിക്കുന്നതിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. നിയമസഭയിലാണ് പ്രതിപക്ഷം ഇതിനെ ചോദ്യം ചെയ്തത്. ക്ലിഫ് ഹൗസ് മോടികൂട്ടാൻ എങ്ങനെയാണ് ഇത്രയും വലിയ തുക ചെലവഴിക്കാൻ കഴിയുന്നതെന്ന് PT തോമസ് MLA ചോദിച്ചു. പുരാതന കെട്ടിടങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും അതുകൊണ്ടാണ് ഇത്രയും പണം ചെലവാകുന്നതെന്നുമാണ് ധനമന്ത്രി KN ബാലഗോപാൽ നൽകിയ മറുപടി. ക്ലിഫ് ഹൗസിലെ ഗൺമാൻമാർ, ഡ്രൈവർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കായുള്ള വിശ്രമ മുറികളാണ് നവീകരിക്കുക. കേരളത്തിൽ ഇന്ന് 15,567 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 124 മരണങ്ങളാണ് കോവിഡ് മൂലം ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 10,281 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 85 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 14,695 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 712 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കേന്ദ്രത്തിന്റെ പുതിയ വാക്സിൻ നയത്തിൽ സന്തോഷമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. നല്ല കാര്യമാണ്, പക്ഷേ നേരത്തെ എടുക്കേണ്ടതായിരുന്നു. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോഴും വ്യക്തത വരുത്തേണ്ട ചില കാര്യങ്ങളുണ്ടെന്നും വാക്സിൻ സമയബന്ധിതമായി കൊടുത്തു തീർക്കുക എന്നത് പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. 3-4 മാസത്തിനകം ഇത് പൂർത്തീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ കോവിഡ് വാക്സിൻ മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇന്ത്യയിലെ കോവിഡ് വാക്സിനേഷൻ പ്രോഗ്രാമിലെ വേഗത, സംഭരണം, വിതരണം, ധനവിനിയോഗം എന്നിവ സംബന്ധിച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്ന് പല സംസ്ഥാനങ്ങളും അറിയിച്ചതിനെ തുടർന്നാണ് തീരുമാനം.
ജനസംഖ്യ, രോഗവ്യാപ്തി, പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ പുരോഗതി തുടങ്ങിയ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി സംസ്ഥാനങ്ങൾക്ക് വാക്സിൻ നൽകും. സ്വകാര്യ ആശുപത്രികൾക്കുള്ള വാക്സിൻ നിരക്ക് ഉത്പാദകർ തീരുമാനിക്കും. പാറ്റൂർ കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് വി എസ് അച്യുതാനന്ദൻ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു. ഹർജിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ചീഫ് സെക്രട്ടറിയായിരുന്ന ഇ കെ ഭാരത് ഭൂഷൺ തുടങ്ങിയവർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നായിരുന്നു വി എസ് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടത്. ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസിൽ അധോലോക കുറ്റവാളി രവി പൂജാരിയെ ഈ മാസം 22-ാം തീയതി വരെ റിമാൻഡിൽ വിട്ടു. പൂജാരിയെ എ ടി എസ് സംഘം രാത്രി ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകും. കേസിൽ കൂടുതൽ പേർ പിടിയിലാവാനുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയിൽ അറിയിച്ചു. ചോദ്യം ചെയ്യലുമായി രവി പൂജാരി പൂർണ്ണമായും സഹകരിച്ചെന്നും അന്വേഷണ സംഘം അറിയിച്ചു. വെള്ളിയാഴ്ചയോടെ വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വെള്ളി ശനി ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 11 ജില്ലകളിൽ വെള്ളിയും ശനിയും മഴ മുന്നറിയിപ്പ് നൽകി. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ വ്യാഴം മുതൽ ശനി വരെ കേരള തീരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. വയനാട് മുട്ടിൽ മരമുറി കേസിൽ ഉന്നതർക്ക് പങ്കെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. വനംകൊള്ളയ്ക്ക് സർക്കാർ കൂട്ടുനിന്നെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നത് വനംകൊള്ളക്കാരുടെ അകമ്പടിയിലെന്ന് പി ടി തോമസ് പറഞ്ഞു. 100 വർഷത്തിലേറെ പഴക്കമുള്ള ഈട്ടിത്തടികൾ മുറിച്ച് കടത്തി. സർക്കാരിനെ പ്രതികൾ സ്വാധീനിച്ചത് എങ്ങനെയെന്ന് അന്വേഷിക്കാൻ തയ്യാറുണ്ടോ? കരാർ ഏറ്റെടുത്ത ഹംസയുടെ വെളിപ്പെടുത്തൽ ഗൗരവമുള്ളതാണെന്നും പ്രതിപക്ഷം പറഞ്ഞു. ഗൾഫിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുന്ന 1000-ക്കണക്കിന് പ്രവാസികളെ വീണ്ടും പ്രതിസന്ധിയിലാക്കി UAE. ഇന്ത്യക്കാർക്ക് നേരിട്ടുള്ള പ്രവേശന വിലക്ക് July 6 വരെ വീണ്ടും നീട്ടി. കഴിഞ്ഞ April 24 UAE ഭരണകൂടം ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുന്നത്. കോവിഡ് രോഗികളുടെ എണ്ണം ഇന്ത്യയിൽ ക്രമാതീതമായി കൂടിയതിനെ തുടർന്നായിരുന്നു ഈ തീരുമാനം. എന്നാൽ രോഗികളുടെ എണ്ണം കുറയുന്ന മുറയ്ക്ക് വിലക്ക് മാറ്റും എന്ന് ഭരണകൂടം അറിയിച്ചിരുന്നു. IBC Live 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക.